അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം വിശ്വസിച്ചു. നിങ്ങൾ അധ്യായം പഠിച്ചാൽ ഏറെ മണിക്കൂറുകൾ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമിനോട് നിരവധി അനവധി മണിക്കൂർ ദൈവം സംസാരിച്ചു. ആ സംസാരമെല്ലാം കഴിഞ്ഞ് എന്റെ ഭാഷയാ ഒരു 5-10 മണിക്കൂർ ദൈവം അങ്ങ് അബ്രഹാമിന് ബൈബിൾ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോ സിസ്റ്റർ സാറാമ ഒരു അരമണിക്കൂർ ക്ലാസ്. അരമണിക്കൂറത്തെ ക്ലാസ്സിൽ അവരാജം വീണു. ഒരുമാതിരിപ്പെട്ട സാറാമ്മയെല്ലാം അരമണിക്കൂർ ക്ലാസ് എടുക്കണ്ട, ഒരു 5 മിനിറ്റ് ക്ലാസ് എടുത്താൽ മതി. ഒരുമാതിരിപ്പെട്ട അവറാജനല്ല. പിന്നെ ദൈവം നിരന്തരമായിട്ട് ദൂത് പറഞ്ഞ് കേട്ടെ. അപ്പുറം അകത്ത് വന്നപ്പോൾ സാറാമ്മ ചോദിച്ചു, എന്തുവാ ഇന്നലെ മുതൽ അകത്തിറങ്ങിയാൻ പുറത്തിറങ്ങി അകത്തിറങ്ങിയാൻ പുറത്ത് എന്തുവാ എന്ന് ചോദിച്ചു. അവറാജൻ പറഞ്ഞു, സാറാമ്മയെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ അകത്ത് കയറി പുറത്തിറങ്ങുന്നത്, ആ അകത്തു നിന്ന് സംസാരിച്ച് പുറത്തിറങ്ങി എന്നോട് എന്തുവാ പറഞ്ഞു. പിള്ളേരെ തരുവെന്ന്. നിങ്ങൾക്കോ? എന്നോട് പറഞ്ഞു സാറാമ്മയെ കൊച്ചിനെ തരും. മനുഷ്യനെ നിങ്ങളും ഇത് കേട്ടുണ്ട് ഗ്ലോറി കാൽവരി എന്ന് പറഞ്ഞ് തുള്ളരുത്. എന്തുവാ? ഓ മനുഷ്യനെ എൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി എനിക്ക് അറിയുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ ഒന്ന്, ഞാൻ പിന്നെ എല്ലാ കാര്യവും നിങ്ങളോട് പറയുന്നില്ലെന്നേ. ചില സഹോദരിമാർ പറയത്തില്ല, ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യവും ഒന്നും നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളു. ഞാനിതെല്ലാം അങ്ങ് തന്നെ നിങ്ങൾക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ ഒന്നും അറിയിക്കണ്ടെന്ന് ഓർത്ത് ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു. പിള്ളേരെ പോലും ഞാൻ ഇനിയും ഞാൻ അങ്ങനെ ക്ഷമിക്കത്തില്ല. ആറാമ കയറി കൊമ്പ് കൂടും. എന്റെ ശരീരത്തിന്റെ സ്ഥിതി എനിക്കേ അറിയുള്ളൂ. കണ്ട് കൊച്ചിനെ ഒന്നും കിട്ടാൻ പറഞ്ഞു. ആറാം ദൈവം എന്നോട് ഇന്നലെയും പറഞ്ഞു. ഓ ഇത് എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞെന്ന്. അന്നാ ഞാൻ എനിക്ക് എതിർക്കുന്നില്ല, നിങ്ങളോടല്ലേ പറഞ്ഞേ. അതെ, എന്നോട് പറഞ്ഞില്ലല്ലോ. ഇല്ല, അന്നാ ഒരു കാര്യം പറയാം. ഒരു ക്ലാസ് ആകാമിടക്ക് പോകാൻ പറഞ്ഞു, ചെറിയ ക്ലാസ്. അപ്പറകാ നേരെ ഹാഗാറിന്റെ അടുക്ക ചെന്നു. നാം ആ 16-ാം അധ്യായ സാറായിയുടെ വാക്ക് അനുസരിച്ചെന്ന ഹാഗറിന്റെ അടുക്ക ചെന്നു. അബ്രഹാമിന് ഒരു കൊച്ചു ജനിച്ചു, ആ ഇസ്മായേല്. നാം 16-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ കാണുന്നത് ഹാഗാർ അബ്രഹാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. 16-ാം അധ്യായം അങ്ങനെ അറിയുന്നത് അബ്രഹാമിന് 86 വയസ്സ്. ഉടനെ 17-ാം അധ്യായം തുടങ്ങുക, അബ്രഹാമിന് 99 വയസ്സ്. ഈ 2 അധ്യായത്തിൽ വയസ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 16 പറഞ്ഞു 86 വയസ്സ്, 17 ഉടനെ പറയുക 99 വയസ്സ്. അതന്നെ 86 വയസ്സ് കഴിഞ്ഞേച്ച ഉടനെ 99-ൻ്റെ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ ഉണ്ടായതിപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്, പിന്നെ 17-99 വയസ്സ്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അതിനൊരു കണക്ക് പറയുന്നത് ഈ ഇസ്മായിൽ ഉണ്ടായിക്കഴിഞ്ഞ് 99 വയസ്സ് വരെ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടില്ലെന്നാണ് പറഞ്ഞു. 86-ഉം 10-ഉം 96-ഉം 3-ഉം 99 13 കൊല്ലം ദൈവം ഇടപെട്ടില്ല, ദൈവശബ്ദം കേട്ടില്ലെന്നൊക്കെയാണ് ഒരു കണക്ക് പറയുന്നത്. അവറാച്ചൻ 13 കൊല്ലം ദൈവശബ്ദം കേട്ടില്ല. കാരണം പറയാം, 15-ാം അധ്യായത്തിൽ ദൈവം നേരിട്ട് പറഞ്ഞതാ ഞാൻ തലമുറയെ തരാന്ന്. അത് കേട്ട അപ്രകാ അകത്ത് എന്ന് ആറാമ്മയുടെ വാക്ക് കേട്ടപ്പം ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കുന്നില്ല, അവള് പറയുന്നതാ നീ കേൾക്കുന്ന. പിന്നെ 13 കൊല്ലം കൂടെ അവള് തന്നെ പറയുമെന്ന് പറഞ്ഞു. അവളാണെ ആകെ കൂടെ ഒറ്റ ക്ലാസ് എടുത്തോളൂ. പിന്നെ തള്ളക്ക് ക്ലാസ് എടുക്കാൻ നേരെ ഒന്നും. ഓ പെണ്ണുങ്ങൾ തമ്മിൽ കിടന്ന് ഉടക്കുണ്ടാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പ്രശ്നം. ഒരു തീ ഓടി ഗർഭിണി, ഒരു സ്ത്രീ ഗർഭവതിയായ ഒരു സ്ത്രീ ഓടുക എന്ന് പറഞ്ഞു, അതുപോലത്തെ നാശം ആ വീട്. പിന്നെ ജോയ് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയ ആണുങ്ങളായതിനിടയ്ക്ക് നിന്ന് അമ്മയും ഭാര്യയും കൂടെ ഉടക്ക, എങ്ങനെ ജീവിക്കും നമ്മള്? അല്ല, നിങ്ങളൊന്ന് എന്നെക്കാളും കുടുംബജീവിതം നയിക്കുന്നുള്ളവരും പ്രായമുള്ളവരും പക്വത വന്നവരും ഇരുത്തം വന്നവരുമല്ലയോ നിങ്ങൾ. കുറച്ചുകൂടെ അനുഭവ സമ്പത്ത് നിങ്ങൾക്കുണ്ടല്ലോ. സ്വന്തം അമ്മയും സ്വന്തം ഭാര്യയും കൂടെ ഉടക്ക ഒരു വീട്ടിൽ, എങ്ങനെ നമ്മൾ ജീവിക്കും പറ? നമ്മൾ പറയാ, അമ്മ ഞാൻ മിണ്ടാന്നമ്മേ. അതേടാ ഞാൻ മിണ്ടുന്നതാ നിനക്ക്, ഇപ്പം ഞാൻ നിന്നെ 10 മാസം ഏടാന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളുടെ തമ്പി ഒരിക്കൽ പറഞ്ഞ് 10 മാസം ഇല്ലയോ കൊട്ടാലോട്ട് കയറിക്കോ, 15 മാസം ചുമത്താന്നാ പറഞ്ഞു. 15 മാസം ചുമക്കാന്ന് പഴക്ക് മേടിച്ച നമ്മൾ പറയാം, അമ്മ എന്നെ മിണ്ടാന്നമ്മ എന്നെ ഓർത്ത്. അതിനോ അതേടാ നിനക്കിപ്പൊ എന്റെ ശബ്ദം പോലും കേൾക്കുന്നത്. പറ്റതല്ലേ ഇല്ലയോ, വല്ലതും പറയാൻ പറ്റുമോ? നിനക്ക് നന്മയുണ്ടാകുവാനും ഭൂമിയിൽ ദീർഘായുസ് ഒടിരിപ്പാ. അപ്പനെ അമ്മേ തള്ളെ ആ വാക്ക് കൊടുത്തോണ്ടായി നിൽക്കുന്നത്. നമ്മൾ എന്ത് മനോവേദനയാ.
പിന്നെ നമ്മൾ അന്ന് പെറ്റതല്ലോ, ഇനി ഇരുന്ന കാലത്തോളം ഇരിക്കത്തില്ല. അന്നാട്ടെ നമ്മൾ അകത്ത് കയറി പാരിയോട് പറയാ, എടി സിസിലിക്കുട്ടി ഇനി ഞങ്ങൾ മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടും, ആ ഞാൻ മിണ്ടും, ഞാൻ മിണ്ടാതിരിക്കത്തില്ല. നിങ്ങൾ മിണ്ടാത്തതാ ഇതിനല്ല, ആ നിങ്ങൾ ഇതുവരെ മിണ്ടിയില്ല, അതുകൊണ്ടാ ഈ അമ്മ കൂടെ കൂടെ കയറി ഞാൻ മിണ്ടും. ഞാൻ ഇനി അമ്മ കേക്കട്ടെ, ആ അവര് കേക്കട്ടെ, ഞാൻ ഇനി ഞാൻ പറയും. ഞാനേ വെറുതെ ഒന്ന് വല്ലിഞ്ഞോട്ട്, എൻ്റെ അപ്പനും ആങ്ങളമാരും തരേണ്ടതല്ല. നിങ്ങളിപ്പോ ഞെളിഞ്ഞിരിക്കുന്ന വണ്ടി എന്റെ വീട്ടിൽ നിന്ന്. എന്തിനാടാ ഇങ്ങനെ അവിടെ വണ്ടിയെ കയറിയിരിക്കുന്നത്? അയ്യോ അവളെ തന്ന വണ്ടിയെ കയറി ആളുകളെ ചിരിക്കുക, എന്തിനാടാ? നീ അവിടെ എറപ്പുടപ്പാലത്തെ കയറി താടോട്ട് ചാട്, പൊങ്ങരുത്. അങ്ങനെ ഒന്നും ജീവിച്ചിട്ടും വലിയ കാര്യമില്ല. ഈ വീട്ടിൽ അമ്മയും ഭാര്യയും വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കരുത്. സഹോദരന്മാരാ ഞരങ്ങുന്നത്, അമ്മയെ വല്ലതും പറയാൻ പറ്റുമോ, ഭാര്യയോട് വല്ലതും പറയാൻ പറ്റും, മനോവേദന. അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും ഈ ഷുഗറും ഒക്കെ പെട്ടെന്ന് കയറി, ടെൻഷനല്ലേ. ചില പറയത്തില്ലേ, ഓ ഞങ്ങളുടെ പുള്ളി താമസിച്ചേ വരുവുള്ളൂ, നീ ഒത്തത കൊടുക്കുകയല്ലോ. ഉറക്കം തഞ്ചുമ്പോളാവൻ പയ്യ പാത്ത് കയറി, നിങ്ങളിങ്ങനെ കത്താളുമായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിലെ വന്നാലും ഇത് ഞാൻ എല്ലാരെയും ആക്ഷേപിച്ചല്ലീ പറഞ്ഞത്, മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, മാന്യത പുലർത്തുന്ന സഹോദരിമാരുണ്ട്, നല്ല സ്ത്രീകളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം.